ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി അപകടം. ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. അരീക്കോട് സ്വദേശികളായ 4 അംഗ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ മുതുക്കല്ല് ഷാപ്പുംപടിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരപ്പനങ്ങാടി ചിറമംഗലം പൂരപ്പുഴ പാലത്തിനടുത്ത് 2 ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് അനുകൂല നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് MLA വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അനുകൂല നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനാചരണം നടത്തി. PTA പ്രസിഡന്റ് യൂസഫ് മേച്ചേരി യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് NT ഫാറൂഖിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രളയത്തെ തുടർന്ന് നിലമ്പൂർ വനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ആവശ്യമായ ബയോ ടോയ്ലറ്റുകൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി. ഈ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്, സുധാ വാടിയമ്പുഴ എന്നിവരാണ് ഹർജി നൽകിയത്. ദിനംപ്രതി 100 കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന കുറ്റിപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രീപെയ്ഡ് ടാക്സി സംവിധാനം കൊണ്ടുവരണമെന്ന് ആവശ്യമുയരുന്നു. 3 ജില്ലകളിലേക്കുള്ള യാത്രക്കാർ വന്നുപോകുന്ന സ്റ്റേഷനുകളാണിവ. രാത്രിയിൽ സ്റ്റേഷനുകളിലെത്തുന്ന യാത്രക്കാർക്ക് സുരക്ഷിതവും ആധികാരികവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി പ്രീപെയ്ഡ് സംവിധാനം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ പാപ്പാളി യൂറി മദ്രസയ്ക്ക് മുൻവശം നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് പൊന്നാനി സ്വദേശി മരിച്ചു. പൊന്നാനി വണ്ടിപ്പേട്ട സ്വദേശി പുതുവീട്ടിൽ കോയയാണ് മരിച്ചത്. വായിൽ കമ്പികുത്തി കയറി മുറിവേറ്റ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിൽ മരിച്ച സംഭവത്തിൽ വകുപ്പ് തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേസിലെ കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ച ശേഷം നീതിയുക്തമായ നടപടിയുണ്ടാകുമെന്ന് അറിയിച്ചു. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.